കല്യാണി രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചിരിക്കുന്നല്ലോ. ഇത്രയും നേരം സംസാരിച്ചിട്ട് പോരാതെ ഇനി സൂര്യനെ വിളിക്കാനാണ് അവളുടെ ഭാവമെങ്കിൽ ഈ രാത്രി തന്നെ അവനോട് ഇവിടുന്ന് പോകാൻ പറയണം. ഹലോ മാഡം. ആ കല്യാണി, ഞാൻ മാഡത്തിന് കുറേ പ്രാവശ്യം വിളിച്ചിരുന്നു, കണ്ടു. എന്താ കല്യാണി, എന്താ വിഷയം? മാഡം, നാളെ ജാനകി എന്നെ കാണാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട്. അത് മാഡത്തെ അറിയിക്കാനാ ഞാനിപ്പോൾ വിളിച്ചത്. എന്നിട്ട് എന്നിട്ട് അവള് വേറെന്ത് പറഞ്ഞു? എന്തിനാ വരുന്നേന്നോ മറ്റു പറഞ്ഞോ? CBI ഓഫീസിൽ നിന്ന് അവളെ വിളിച്ച കോള് ഫേക്ക് ആണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ അന്വേഷിച്ചു വന്ന ലേഡി ഓഫീസറും ഫേക്ക് ആവാനുള്ള സാധ്യതയുണ്ടെന്ന് അവൾ പറഞ്ഞു. അവൾക്ക് സംശയമുണ്ടത്രേ, അത് തീർക്കാനാണ് അവളുടെ വരവ്. മാഡം, ഒരു കാര്യം ഞാൻ തുറന്നു പറഞ്ഞേക്കാം. അവൾ ഇവിടെ വരുമ്പോ മാഡത്തിന്റെ കാര്യം അവളോട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അയ്യോ, അത് പറയരുത്. പറ്റില്ല മാഡം, എനിക്ക് അവളോടൊന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല. അവൾ എന്റെ അടുത്ത കൂട്ടുകാരിയാ. അവളോട് ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവളോട് ചെയ്യുന്ന ചതിയായിരിക്കും. കല്യാണി, പ്ലീസ്, ഇക്കാര്യത്തിൽ നീ എന്നെ ഒന്ന് രക്ഷിക്കണം. ഇല്ല മാഡം, ഇത് പ്രയാസമാണ്. എനിക്ക് എന്റെ മനസാക്ഷിയെ വഞ്ചിക്കാൻ പറ്റില്ല. കല്യാണി, ഇയാളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ സിറ്റുവേഷനിൽ ഇയാൾ എന്റെ ഒപ്പം നിന്നേ മതിയാവൂ. ഉദ്ദേശിക്കുന്ന എന്താണെന്ന് ഞാൻ കുട്ടിയോട് പറഞ്ഞില്ലേ? ഒരു രാത്രിയിൽ നടന്ന രണ്ട് കൊലപാതകങ്ങളുടെ ചുരുൾ അഴിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. എനിക്കതിൽ വിശ്വാസം പോരാ. CBI ഓഫീസറാണെന്ന് എന്നോട് കള്ളം പറഞ്ഞ നിങ്ങൾ ഈ പറയുന്നതും കള്ളമായിരിക്കും. ഇത് വിശ്വസിച്ചാ ഞാൻ വീണ്ടും വഞ്ചിക്കപ്പെടും. ഇനിയൊരു അബദ്ധത്തിൽ പെടാൻ ഞാനില്ല. അല്ല, ഞാൻ പറയുന്നത് കള്ളമല്ല കല്യാണി, അത് സത്യമാണ്, പകല് പോലെ സത്യം. നിന്നോട് മറച്ചു വെച്ച കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറയാം. നിനക്കറിയോ, ആ രാത്രി കൊല്ലപ്പെട്ടവരിൽ ഒരാൾ എന്റെ ഭർത്താവാ, എന്റെ രാഹുൽ. അപ്പോ അതൊക്കെ അവക്ക് ഓർമ്മയുണ്ട്. അന്ന് രാത്രി ഞാൻ എന്റെ വീട്ടിലായിരുന്നു. പ്രസവത്തിന് വേണ്ടി എന്റെ വീട്ടുകാര് എന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോയതായിരുന്നു. അന്ന് രാത്രി എന്നെ വിളിച്ച് എന്റെ വിശേഷങ്ങളും എന്റെ വയറ്റിലുള്ള എന്റെ മോളെ കുറിച്ചൊക്കെ തിരക്കിയ ആളായിരുന്നു രാഹുൽ. പക്ഷെ പിറ്റേന്ന് വെളുപ്പം കാലത്ത് ഞാൻ അറിയുന്നത് രാഹുൽ ഞങ്ങളുടെ ബെഡ്റൂമിൽ തൂങ്ങി മരിച്ചു എന്നാണ്. ഇല്ല, രാഹുൽ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അതിനു മാത്രമുള്ള ഒരു കാരണവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത് സൂയിസൈഡ് അല്ല, കൊലപാതകമാണ്. ആരൊക്കെയോ ചേർന്ന് രാഹുലിനെ ഈ വീട്ടിനുള്ളിലിട്ട് കൊന്ന് കെട്ടിത്തൂക്കിയതാണ്. അതാരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ആ പാപികൾ കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് രാഹുലിനെ മാത്രമായിരുന്നില്ല, രാഹുൽ മരിച്ചതിന്റെ ഷോക്കിൽ എന്റെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞും എനിക്ക് നഷ്ടപ്പെട്ടു. ശരിക്കും ഇവിടെ എനിക്ക് ഏറ്റവും വിലപ്പെട്ട രണ്ട് ജീവനുകളാ പൊലിഞ്ഞുപോയത്. അതിനുശേഷം രാഹുലിന്റെ കൊലപാതകയെ തേടി ഞാൻ വർഷങ്ങളോളം അലഞ്ഞു. പക്ഷേ ആ അന്വേഷണം എവിടെയും എത്തിയില്ല. അങ്ങനെ ഒരു പ്രയോജനം ഇല്ലാതെ ഇരിക്കുമ്പോഴാ ഒരു പിടിവള്ളി പോലെ ഈ കേസ് വന്ന് ചാടിയത്. ഇത് തെളിയിക്കണം, തെളിയിച്ചേ തീരൂ. അല്ല, പ്രമോദേട്ടന്റെ മരണവും മാഡത്തിന്റെ ഭർത്താവിന്റെ മരണവും തമ്മിൽ എന്താ ബന്ധം? ചില കണക്ഷൻസ് ഉണ്ട്, അതിന് വ്യക്തത വരുത്താനാ ഞങ്ങളുടെ അന്വേഷണം. എന്തു തന്നെ ആയാലും കല്യാണിയുടെ ഏട്ടനും രാഹുലിനും വേണ്ടി ഞാനിത് തെളിയിക്കും. അപ്പോ സൂര്യനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇവളിപ്പോ ഇത്ര സ്നേഹത്തോടെ അവനോട് പെരുമാറുന്നത്? അതുകൊണ്ട്
കല്യാണി എന്നോട് സഹകരിക്കണം. ഞാൻ സഹകരിച്ചിട്ട് എന്ത് കാര്യം മാഡം? നമ്മുടെ പെണ്ണുങ്ങൾ വിചാരിച്ച ഇതൊന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. ഞാൻ മാത്രമല്ല ഇപ്പൊ അന്വേഷണം നടത്തുന്നത്, എന്റെ ഒപ്പം ഒരു ശക്തനായ പുരുഷൻ കൂടിയുണ്ട്. മാത്രമല്ല ഞങ്ങളെ സഹായിക്കാനായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിലും ഇപ്പൊ കണക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ സത്യം കണ്ടെത്തുക തന്നെ ചെയ്യും. അപ്പൊ സൂര്യന്റെ ബലത്തിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് കല്യാണിക്ക് ഈ കേസ് തെളിയില്ല എന്നുള്ള സംശയം വേണ്ട. തെളിയും. യഥാർത്ഥ പ്രതികളെ ഞങ്ങൾ നിയമത്തിന് മുന്നിൽ എത്തിച്ചിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം കല്യാണിക്ക് ബോധ്യായില്ലേ? മനസ്സിലായില്ല. എന്നാ നാളെ അവളോട് ഇതേക്കുറിച്ചൊന്നും പറയരുത്. ഇല്ല, ഞാൻ പറയില്ല. പ്രമോദേട്ടന്റെ കൊലപാതകം എന്തായാലും കണ്ടെത്തുമല്ലോ, അതിനുവേണ്ടി ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. ഉറപ്പാണല്ലോ, ഇനി ഈ വാക്ക് മാറ്റില്ലല്ലോ. ഇല്ല. എന്നാ കല്യാണി കിടന്നോ. ശരി. അലച്ചു രാഹുൽ, എനിക്ക് രാഹുലിനെ ഇപ്പൊ കാണണം. കാര്യം എന്തല്ലു? എനിക്ക് രാഹുലിനോട് നേരിട്ട് സംസാരിക്കണം. ഞാൻ റൂമിലേക്ക് വരാം. വേണ്ട വേണ്ട, ലക്ഷ്മി ഈ മുറിയിൽ വരുന്നത് അമ്മയെ മറ്റേ കണ്ട പ്രശ്നവും. അമ്മ റൂമിൽ ഉറക്കമാണ് രാഹുൽ. ഏതായാലും ഈ മുറിയിൽ വെച്ച് നമുക്ക് കാണണ്ട, നമുക്ക് പുറത്തു പോയി നിന്ന് സംസാരിക്കാം. ശരി, എനിക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. ലക്ഷ്മിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയെന്ന് ഉറപ്പാ. അപ്പോ അവൾ സൂര്യനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ സൂര്യനെ രാഹുൽ എന്ന് വിളിച്ച് സ്നേഹിക്കുന്നത്. ഇത്രയും കാലം രാഹുലിന്റെ പെണ്ണെന്നും പറഞ്ഞിരുന്നത് കൊണ്ടാ അവൾക്ക് തുറന്നു പറയാൻ മടി. ഇനി എന്ത് ചെയ്യാം? കല്യാണി വിളിച്ചിട്ട് എന്തായി? ആദ്യം ഞാൻ അവളോട് നയത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയെങ്കിലും അവളത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. പിന്നെ മറ്റു മാർഗമൊന്നും ഇല്ലല്ലോ. രാഹുൽ പറഞ്ഞ പോലെ സെന്റിമെന്റ്സ് അടിക്കാതെ നിവൃത്തിയില്ലെന്നായി. എന്നിട്ട് ഗംഭീരായിട്ട് ഞാൻ അവളോട് സെന്റിമെന്റ്സ് വെച്ച് അലക്കി. അവളതിൽ വീണു. ജാനകിയോടും മിഥുനോടും പറയില്ല എന്ന് അവൾ സമ്മതിച്ചു. മിടുക്കി, ഇത്രേ ഉള്ളൂ? ഇപ്പൊ നമ്മുടെ ടെൻഷൻ മാറിയില്ലേ? മാറി. പക്ഷെ അവളോട് വീണ്ടും രാഹുൽ മരിച്ചെന്ന് എനിക്ക് പറയേണ്ടി വന്നില്ലേ? അവിടെ ഞാൻ തകർന്നു പോയി രാഹുൽ. ഇനി എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. ദൈവമേ, ഇനി ഒരിക്കലും രാഹുൽ മരിച്ചെന്ന് പറയേണ്ടി വരുന്ന സിറ്റുവേഷൻ നീ ഉണ്ടാക്കല്ല. എന്തല്ലു, അത് കഴിഞ്ഞില്ലേ? ഇനി അതങ്ങ് മറന്നേക്ക്. ഞാൻ പറഞ്ഞിട്ടല്ലേ നീ അങ്ങനെ ചെയ്ത്, പിന്നെന്താ? ആണ്, പക്ഷെ ഞാൻ എന്നെ തന്നെ വഞ്ചിച്ചുകൊണ്ടല്ലേ സംസാരിച്ചത്. ലക്ഷ്മി, നമ്മളൊരു ദൗത്യത്തിന്റെ പിന്നാലെയാ. ആ ദൗത്യം വിജയിക്കുന്നതുവരെ, സൂര്യൻ എന്നിൽ അടിച്ചേൽപ്പിച്ച രാജ്യദ്രോഹ കുറ്റം നീങ്ങുന്നതുവരെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആരും അറിയാൻ പാടില്ല. അറിഞ്ഞ നമ്മുടെ ശത്രുക്കൾ അതൊരു ആയുധമാക്കി എടുക്കും. ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ ഞാൻ അകത്ത് കിടക്കേണ്ടി വരും. വേണ്ട, ഇനി ഇതേ കൂടുതലൊന്നും പറയണ്ട. എനിക്കിതൊന്നും കേട്ടു നിൽക്കാനാവില്ല. ഞാനങ്ങ് സഹിച്ചോളാം. ഈ സങ്കടങ്ങളൊക്കെ ഞാൻ ഉള്ളിൽ ഒതുക്കിക്കോളാം. എത്രയും വേഗം എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവും ലച്ചു. Thank you.
ലക്ഷ്മിക്ക് സൂര്യനെ ഇഷ്ടമാണെങ്കിൽ അവക്ക് മോശം പേരുണ്ടാകാത്ത വിധം അവളുടെ ചിന്തകൾക്കനുസരിച്ച് രാഹുലുമായി തന്നെ സൂര്യനുമായിട്ടുള്ള താലികെട്ട് നടത്തണം. ഈ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് അവക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം അതാ. ലക്ഷ്മിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയെന്ന് ജാനകി പോലും അറിയണ്ട. രാഹുലിനെ മറക്കാൻ എങ്ങനെ കഴിഞ്ഞു? ലോകത്ത് നിന്ന് പോയി കഴിഞ്ഞ ജീവന്റെ ജീവനായ പെണ്ണ് പോലും കൂടെ നിൽക്കുമെന്നും അവൾ ഭർത്താവിനെ ഓർത്ത് ജീവിക്കുമെന്നും നീ പ്രതീക്ഷിക്കരുത്. എന്നും കൂടെ ഉണ്ടാവുന്നത് പെറ്റമ്മ മാത്രം. ശാരദാമ്മ ഇന്ന് നേരത്തെ ഉണർന്നോ? വെളുപ്പിനെ ഒരു സ്വപ്നം കണ്ണുണർന്നു, പിന്നെ ഉറക്കം വന്നില്ല, ഇവിടെ വന്നിരുന്നു. എന്ത് സ്വപ്നം ശാരദാമ്മ കണ്ടേ? വെളുപ്പാങ്കാലത്ത് കണ്ട സ്വപ്നം പാലിക്കും, അത് അച്ചട്ടാ. നീ ക്ഷേത്രത്തിലോട്ട് പോകാൻ ഇറങ്ങിയതാണോ? അതെ, എന്നെ കൊണ്ടുപോവാൻ മിഥുനേട്ടൻ പുറത്ത് വന്നിട്ടുണ്ട്. എന്നെ ഫോൺ വിളിച്ചിരുന്നു, ഇങ്ങോട്ട് കയറുന്നില്ലെന്ന് പറഞ്ഞു. ശാരദാമ്മ നേരത്തെ എഴുന്നേൽക്കുന്ന് അറിഞ്ഞിരുന്നേ ഇങ്ങോട്ട് വിളിക്കായിരുന്നു. ഓ, അത് സാരമില്ല, നീ ഇറങ്ങിക്കോ, ഞാൻ വാതിലടച്ചോളാം. മോളെ, നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിലെ ലക്ഷ്മിയുടെ സൂര്യന്റെ പേരിൽ കൂടി ഒരു വഴിപാട് കഴിക്കണം. സൂര്യന്റെ പേരിലോ? അതെ. എന്താ അവന്റെ പേരിൽ വഴിപാട് നടത്തിയ? എന്താ കുഴപ്പം? അവനെ ശാരദേച്ചിയുടെ വൈദ്യന്ന് വന്നതല്ലേ. ഇവക്ക് വല്ലാത്ത സൂക്കേട ചേച്ചി, കൊച്ചു വെളുപ്പാൻ കാലത്ത് കുളിച്ചൊരുങ്ങുന്നത് തന്നെ വല്ലവന്റെ പരദൂഷണം പറയാനാ. ഞാൻ ആരോടൊന്നും പറഞ്ഞില്ലല്ലോ ആന്റി. അയ്യോ, എന്തിനാ പണയുന്നേ? സൂര്യന്റെ പേരിലോ എന്ന ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലോ ലോകത്തിനോട് മുഴുവനുള്ള പുച്ഛം. നിന്റെ കല്യാണം കഴിയുന്നത് വരെ നിന്നെ ഇവിടെ നിർത്താവുന്ന ചേച്ചി പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അത് ഇവിടുത്തെ ഒരാളെ കുറിച്ച് അനാവശ്യം പറയാനുള്ള ലൈസൻസ് അല്ല. മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? സൂര്യൻ എന്ന മഹാനെ കുറിച്ച് ഞാൻ ഒന്നും പറയരുതെന്ന് മനസ്സിലായി. വേണമെങ്കിൽ ഇനി എല്ലാ ദിവസവും എഴുന്നേറ്റുടനെ ആ മഹാനെ കുറിച്ചൊരു പ്രാർത്ഥനാ ഗീതവും പാടി ആ മഹാന്റെ ചില്ലിട്ട ഫോട്ടോ നോക്കി തൊഴുത് പ്രാർത്ഥിച്ച് ആ മഹാനെ സ്തുതിച്ചോണ്ടൊരു വഴിക്കിറങ്ങാം. നീ മഹാൻ മഹാൻ എന്ന് പറയുമ്പഴേ നിന്റെ മനസ്സിൽ തെറി വിളിക്കുവാന്ന് എനിക്കറിയാവിടി. വിട്ടുകള പപ്പി, നീ പോയിട്ട് വാ മോളെ. ശരി.
നീ വരണ്ട, ആ വഴി എവിടെങ്കിലും അങ്ങ് പോവോ. അപ്പൊ ഇങ്ങോട്ട് വന്നേ. ഓ എന്താ ഏച്ചി, എടി ഇങ്ങോട്ട് വാടി, ഇവിടെ ഇരിക്കെ. അതെ ഞാൻ ചായ ഇടാം, രാവിലെ പല്ല് തേക്കുന്നതിന് മുമ്പേ എനിക്ക് ഒരു ചായ നിർബന്ധം. എടി നീ ഇങ്ങോട്ട് വന്ന് ഇരിക്കെ, ചായ പിന്നിടാം. എന്താ ചേച്ചി? നീ പറഞ്ഞ കാര്യമേ ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ആലോചിച്ചു. നീ പറഞ്ഞ ശരിയാ, ഇനി ഒരിക്കലും ലക്ഷ്മിക്ക് ഓർമ്മ തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, ആ പാവം രാഹുലാണെന്ന് കരുതി തന്നെ സൂര്യന് വിവാഹം കഴിക്കട്ടെ. സത്യമാണോ ചേച്ചി പറയുന്നേ? അയ്യോ, അത് ഞാൻ സ്വപ്നം കാണുവാണോ? സ്വപ്നമൊന്നും അല്ലടി, സത്യം തന്നെയാ. ലക്ഷ്മിയുടെ ആഗ്രഹം ഇങ്ങനെ മാത്രമേ എനിക്ക് നിറവേറ്റാൻ കഴിയൂ. അവള് സന്തോഷമായിട്ട് ജീവിക്കണം, അതിനാ എന്റെ സങ്കടങ്ങൾ ഞാൻ എന്നെ തന്നെ ഒതുക്കുക. അങ്ങനെങ്കിലേ നമുക്ക് ഉടനെ കല്യാണം നടത്തിയാലോ? അഴിഞ്ഞു പോയ തലി ഒന്നുകൂടെ കെട്ടുവാണെന്ന് മാത്രം ലക്ഷ്മിയോട് പറഞ്ഞാ മതി, കല്യാണമാണെന്ന് നമ്മൾ മാത്രം അറിഞ്ഞാ മതി. മതി, എന്റെ ആലോചനയാണെന്ന മട്ടിൽ നീ ലക്ഷ്മിയുടെ അച്ഛൻ ചന്ദ്രനെ വിളിച്ചു വരുത്തണം, അവരുടെ വിവാഹത്തെ കുറിച്ച് നീ സംസാരിക്കണം. അതൊക്കെ ഞാൻ ഏറ്റു ചേച്ചി. എല്ലാത്തിനും നീ തന്നെ മുൻകൈ എടുക്കണം, ഞാൻ പിന്നിലെ നിൽക്കൂ. മതി ചേച്ചി, കർട്ടന്റെ പുറകെ നിന്നാ മതി, ആരംഗത്ത് ഞാൻ അഴിഞ്ഞടിക്കോളാം. ചന്ദ്രേട്ടനെ വിളിച്ച് സൗകര്യം പോലെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറയാം. ആ സൗകര്യം പോലെ ഇറങ്ങിയ പോരാ, ഇന്ന് തന്നെ നമുക്ക് വാക്കുറപ്പിച്ച് തീയതി നിശ്ചയിക്കണം. ജാനകി ഇനി വൈകുന്നേരം വരും, അമ്പലത്തിൽ പോയിരിക്കുന്നത് കൊണ്ടേ ഇന്ദുവും മിഥുനും ഇന്ന് വരാൻ സാധ്യതയില്ല. ഗോവിന്ദേട്ടനും വൈശാഖവും ആശുപത്രിയിലായതുകൊണ്ടേ മുരളി രജനി ഇവിടേക്ക് വരില്ല. ആരുടെ എതിർപ്പില്ലാതെ ഒരു കല്യാണം നിശ്ചയിക്കാൻ ഇതിലും നല്ലൊരു അവസരം ഇനി കിട്ടില്ല. ഏ, എല്ലാം കഴിഞ്ഞ് മറ്റുള്ളവർ ഈ വിവരം അറിയാവോ? ഏറ്റു ചേച്ചി, ഞാൻ ഇപ്പം തന്നെ ചന്ദ്രനെ വിളിക്കാം. നിർത്തി വെക്കണ്ട, ചായ കുടിച്ചിട്ട് പല്ല് തേച്ചിട്ട് വിളിച്ചാ മതി. ഓ എന്തിനാ, കരയിലെ ഏറ്റവും വലിയ ജീവി ആന പല്ല് തേക്കാറുണ്ടോ, ചായ കുടിക്കാറുണ്ടോ? ഇല്ലല്ലോ. ആ അത്രേ ഉള്ളൂ, ഞാൻ ചന്ദ്രേട്ടനെ വിളിച്ച് വിവരം പറയാം. ശരി. ഓർമ്മ തിരിച്ച് കെട്ടില്ല എന്ന മട്ടിൽ തന്നെ ലക്ഷ്മി സൂര്യന്റെ ഭാര്യയാവട്ടെ, അവൾ രാഹുലെ മറന്നുവെന്ന് ഞാനല്ലാതെ മറ്റാരും അറിയണ്ട. എന്നാലും മോളെ, കണ്ണടച്ച് ഞാനിങ്ങ് ചെല്ലുമ്പോൾ രാഹുൽ എന്നോട് ചോദിക്കും ഭൂമിയിലെ സ്നേഹമെല്ലാം വെറും അഭിനയമായിരുന്നോന്ന്. ഞാൻ അവനോട് എന്തും മറുപടി പറയും മോളെ. നാലഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഏട്ടന്റെ മരണത്തെ കുറിച്ച് അന്വേഷണം നടക്കുക. ഏട്ടന്റെ മരണം ഇന്നലെ കഴിഞ്ഞതുപോലെ എന്റെ കൺമുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക. സൂര്യൻ ഏട്ടനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോയ ദൃശ്യം ഒരിക്കലും കണ്ണിന്റെ മുന്നിൽ നിന്നും മായില്ല. അന്ന് അയാൾക്കൊപ്പം ഏട്ടൻ പോയത് മരണത്തിലേക്കാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഏട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാത്ത സങ്കടം ഉണ്ടെങ്കിലും ഇപ്പൊ ഏട്ടന്റെ മരണം എങ്ങനെ സംഭവിച്ചെന്ന് അറിയാനുള്ള ആകാംക്ഷ കൂടിയുണ്ട്. ജാനകി, ഈ അന്വേഷണം ഒരുപക്ഷെ ഞാനും നീയും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിച്ചുകൊണ്ടാവും പൂർത്തിയാവുന്നത്. ഈ അന്വേഷണത്തിന്റെ അവസാനം എനിക്ക് നിന്നെ നഷ്ടപ്പെടുമെന്നൊരു പേടിയുണ്ട്. ഏട്ടൻ അയച്ച പാഴ്സലിന് പുറകെയാ CB എന്ന പേരിൽ വന്നവർ അന്വേഷണം നടത്തുന്നത്. അപ്പൊ ആ പാഴ്സലിന് എന്തോ രഹസ്യമുണ്ട്. ആ പാഴ്സൽ എവിടെയാണെന്നും അതിനുള്ളിൽ എന്താണെന്നും തിരിച്ചറിഞ്ഞാൽ നമ്മുടെ പ്രശ്നം പാതി തീരും. ഇനി ഇതിന്റെ എല്ലാം പുറകിൽ സൂര്യനാണെങ്കിൽ അയാളെ ഞാൻ കൊല്ലും. ഇതൊക്കെ പറയാനേ പറ്റൂ ജാനകി. അതെന്താ മിഥുനേട്ടൻ അങ്ങനെ പറഞ്ഞു? ജാനകി, സൂര്യനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ലക്ഷ്മിയുടെ സങ്കടം നമ്മൾ കാണേണ്ടി വരില്ലേ? അത് ശരിയാ, പക്ഷേ സൂര്യനാണ് പ്രതിയെങ്കിൽ അയാളെ നിയമത്തിന് മുന്നിൽ എത്തിച്ചേ മതിയാവൂ. ലക്ഷ്മിക്ക് ഒരു തകർച്ച ഉണ്ടാവാതെ സൂര്യനെ നമുക്ക് നിയമത്തിന് മുന്നിൽ എത്തിക്കണം. ഒരു പകല് മുഴുവൻ നീ ഇല്ലാതെ നിന്റെ ശ്രദ്ധയിൽപ്പെടാതെ ലക്ഷ്മിയും സൂര്യനും ഒരുമിച്ച. നീ ഇല്ലെന്നറിഞ്ഞാൽ ഒരുപക്ഷെ അയാൾ കുഴപ്പമുണ്ടാക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കോ, നമുക്ക് തിരിച്ചു പോയാലോ? വേണ്ട വേണ്ട, ഏതായാലും ഇനി മാറ്റി ചിന്തിക്കണ്ട, നമുക്ക് പോയിട്ട് എത്രയും വേഗം തിരിച്ചു വരാം.